ഹായ് ഓൾ എല്ലാവർക്കും ബാക്ക് പാക്ക് സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലഡാക്ക് വിശേഷങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ലഡാക്ക് യാത്ര അതൊരു ബൈക്ക് ട്രിപ്പ് ആയിരുന്നു അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറേ പ്രിപ്പറേഷനും റൂട്ട് മാപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ആ റൂട്ട് മാപ്പിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടുതൽ ഭംഗിയുള്ള വീഡിയോസും ഒക്കെ നമുക്ക് കാണാം ീ കാണുന്നതാണ് നമ്മുടെ ലഡാക്ക് ബൈക്ക് റൈഡിൻ്റെ ഒരു റൂട്ട് മാപ്പ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ലേയിലേക്ക് ഫ്ലൈ ചെയ്യാനാ പ്ലാൻ ലേയിലൊരു സാറ്റർഡേ രാവിലെ എത്തും നമ്മൾ എന്നിട്ട് അന്നത്തെ ദിവസവും പിറ്റേ ദിവസവും നമ്മൾ ലേയിൽ തന്നെ സ്പെൻഡ് ചെയ്യും ലേയിൽ എന്തായാലും നമുക്ക് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് മാൻഡേറ്ററി ആയിട്ട് അക്ലിമേറ്റേസ് ചെയ്യണം നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ അത് എൻഫോഴ്സ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് പക്ഷെ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ല നമ്മൾ അക്ലിമേറ്റേസ് ചെയ്യുകയാണെന്നുള്ളതുകൊണ്ട് നമ്മൾ ലേയിൽ രണ്ട് ദിവസം സ്പെൻഡ് ചെയ്യും ആ രണ്ട് ദിവസം നമ്മൾ ലേയിലെ കാഴ്ചകൾ കാണാനും അല്ലെങ്കിൽ ലേയുടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാനും ഒക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എത്തുന്ന ദിവസം ഹെമിസ് മൊനാസ്ട്രി ഒന്ന് കാണുന്നുണ്ട് കാരണം ഹെമിസ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഹെമിസ് മൊനാസ്ട്രിയിൽ ഇത് കൊല്ലത്തിൽ രണ്ട് ദിവസം മാത്രം നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് കുറച്ച് മാസ് ഡാൻസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പറ്റുകയാണെങ്കിൽ ഹെമിസ് ഫെസ്റ്റിവൽ ഒന്ന് പോയിട്ട് കാണണം എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം നമുക്ക് ലേയിലെ കുറച്ച് കാഴ്ചകളും ലേയുടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണണം ലേയിൽ തന്നെ ഒരു ഒരു ദിവസവും അല്ലെങ്കിൽ രണ്ട് ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ലേയിലും ലേയിൻ്റെ അടുത്തുമായിട്ട് നമ്മൾ നെക്സ്റ്റ് കാണാൻ ഉദ്ദേശിക്കുന്നത് സംഘം പോകണം ഈ സംഘം എന്ന് പറയുന്നത് ഇൻഡസ് സൻസ്കാർ രണ്ട് നദികളുടെയും കോൺഫ്ലുവൻസ് ആണ് ലേന്ന് ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് സംഘത്തിലേക്ക് കാർഗിൽ ഹൈവേയിലേക്കാണ് നമുക്ക് പോകേണ്ടത് ലേ കാർഗിൽ ഹൈവേ ആയ എൻ എച്ച് വണ്ണിലേക്കാണ് പോവേണ്ടത് അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് മാഗ്നറ്റിക് ഹില്ല് മാഗ്നറ്റിക് ഹില്ലെല്ലാവരും കേട്ടിട്ടുണ്ടാവും അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്റ്റിക്കൽ ഇല്യൂഷൻ ഫീൽ ചെയ്യും നമ്മുടെ വണ്ടി കയറ്റത്തിലേക്ക് തന്നെ കയറി പോകുന്ന പോലെ ഒരു ഇല്യൂഷനൊക്കെ ഫീൽ ചെയ്യും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് ഉള്ളത് സംഘം വരുന്നതിന് കുറച്ച് മുന്നെയാണ് ഈ ഹൈവേയിൽ അത് കാണണം പിന്നെ അവിടെ തന്നെ ഖത്തർ സാഹിബ് ഗുരുദ്വാരുണ്ട് ഹാൾ ഓഫ് ഫെയിം ഉണ്ട് എല്ലാം ഈ വഴിയിൽ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ കാണണം പിന്നെ ലേ ടൗണിൻ്റെ അടുത്തായിട്ട് തന്നെ ശാന്തി സ്തൂപയുണ്ട് ലേ പാലസ് ഉണ്ട് ലേ മാർക്കറ്റ് ഉണ്ട് ടിബറ്റൻ മാർക്കറ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പോൾ ഇതെല്ലാം ഫസ്റ്റ് രണ്ട് ദിവസം കൊണ്ട് പറ്റുന്നത്ര നമുക്ക് കവർ ചെയ്യണം പിന്നെ അന്ന് പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ലാസ്റ്റ് ഡേ ഒരു ദിവസം നമുക്ക് ബഫർ ഉണ്ടാവും ചിലപ്പോൾ ലേയിൽ അന്നത്തെ ദിവസം കവർ ചെയ്യാം എന്നുള്ളതാണ് പ്ലാൻ ഉള്ളത് അപ്പോൾ ഈ രണ്ട് ദിവസവും നമ്മൾ ലേയിൽ പ്രോപ്പറായിട്ട് സ്പെൻഡ് ചെയ്ത് ബോഡിയൊക്കെ അക്ലിമറ്റൈസ് ആയതിനു ശേഷം നമ്മൾ പോകാൻ പോകുന്നത് ഫസ്റ്റ് നുബ്ര വാലിയിലേക്കാണ് നുബ്ര വാലിക്ക് രണ്ട് പാട്ടുണ്ട് ഒന്ന് ഈ പറയുന്ന ഹുന്ദറും ദിസ്കിറ്റും എല്ലാമുള്ള പാട്ടും രണ്ടാമത്തേത് സുമൂറും പെനാമിക്കും സിയാച്ചൻ ഗ്ലേഷ്യേഴ്സും ഒക്കെയുള്ള പാട്ടും നുബ്ര വാലിയിലേക്ക് പോകുന്ന റൂട്ട് തന്നെയാണ് ഖർദുങ്ക്ല ടോപ്പ് ഖർദുംഗ്ല എല്ലാവരും കേട്ടിട്ടുണ്ടാവും വേൾഡ്സ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇൻഫാക്ട് അത് ശരിക്കും വേൾഡ്സ് ഹയസ്റ്റ് ഒന്നും അല്ലെങ്കിൽ കൂടെ സെവൻറ്റീൻ ഫൈവ് എയ്റ്റി ടു ഫീറ്റിലൊക്കെ കിടക്കുന്ന ഒരു വൺ ഓഫ് ദി വേൾഡ്സ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് തന്നെയാണ് ഖർദുംഗ്ല അപ്പോൾ ഈ ഖർദുംഗ്ല വഴിയാണ് നമ്മൾ നുബ്ര വാലയിലേക്ക് പോകുന്നത് ഖർദുങ്ക്ലയിലേക്കൊരു മുപ്പത്തൊമ്പത് നാൽപ്പത് ആണ് ലേറ്റ് ഓൺ എന്നുള്ളത് ഖർദുംഗ്ല കഴിഞ്ഞ് ഖൽസർ വഴി ഡിസ്കിറ്റ് വഴിയാണ് നമ്മൾ ഹുന്തറിലെത്തുക ഈ ടോട്ടൽ ലേറ്റ് ടു ഹുന്ദർ ഡിസ്റ്റൻസ് ഓൾമോസ്റ്റ് വൺ ട്വൻറ്റി കിലോമീറ്റർ ആണ് ഒരു അഞ്ചോ ആറോ മണിക്കൂർ കൊണ്ട് നമുക്ക് സുഖമായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന നല്ല റോഡാണ് ലേ ടു നുബ്ര എന്നാണ് നമ്മൾ വായിച്ചറിഞ്ഞതും പല വ്ലോഗുകളിലൊക്കെ കണ്ടറിഞ്ഞതും അപ്പോൾ നമ്മൾ തേർഡ് ഡേ നമ്മൾ ലേന്ന് വാലിയിലേക്ക് പോവും ഹുന്തറില് സ്റ്റേ ചെയ്യും പിറ്റേ ദിവസം നമ്മൾ തുർത്തുക്കും താങ്ങും കണ്ടിട്ട് തിരിച്ച് ഹുന്തറില് തന്നെ വരണം എന്നാണ് പ്ലാൻ ആണ് ഇന്ത്യസ് ലാസ്റ്റ് വില്ലേജ് ടുവേഡ്സ് പി യു കെ അല്ലെങ്കിൽ പാകിസ്ഥാൻ അപ്പോൾ താങ് കാണണം താങ്ങിൻ്റെ കുറച്ച് മുന്നാണ് എന്നുള്ള വില്ലേജ് ഈ എന്നുള്ള വില്ലേജ് ഇന്ത്യ പാക് വാറിൻ്റെ സമയത്ത് പാകിസ്ഥാൻ്റെ കയ്യിലായിപ്പോയൊരു സ്ഥലമാണ് അത് പിന്നെ തിരിച്ച് ഇന്ത്യ ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളും കണ്ട് നമ്മൾ തിരിച്ച് ഹുന്തറിൽ തന്നെ വന്ന് സ്റ്റേ ചെയ്യും ഈ ഹുന്ദർ എന്ന് പറയുന്നത് സാൻഡ്യൂൺസിന് ഭയങ്കര ഫേമസ് ആണ് ഇവിടെയാണ് ഡബിൾ ഹംഡ് ക്യാമലിൻ്റെ പുറത്ത് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും പിന്നെ ഡിസ്കിറ്റിലൊരു മൊനാസ്ട്രി ഉണ്ട് ആ മൊണാസ്ട്രി കാണണം ഇതൊക്കെയാണ് ഈ സൈഡിൽ മെയിനായിട്ട് കാണാനുള്ള കാര്യങ്ങൾ ഈ നുബ്ര വാലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് കേട്ടിട്ടുണ്ട് ഡിസ്കിറ്റിലെ മൊണാസ്ട്രി ഭയങ്കര ആണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് ദിവസം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ പോകുന്നത് പാങ്കോങ് ലേക്കിലേക്കാണ് പാങ്കോങ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ത്രീ ഇഡിയറ്റ്സിലെയും പിന്നെ അങ്ങനെ പല സിനിമകളിലേക്കൂടെയും ഫേമസ് ആയിട്ടുള്ള ഒരു ലേക്കാണ് ആണ് പാങ്കോങ് ഒരു സോൾട്ട് വാട്ടർ ലേക്കാണ് ആണ് ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡ് സോൾട്ട് വാട്ടർ ലേക്കാണ് ഇത് സ്പാൻ ചെയ്യുന്ന കുറേ വലിയൊരു ലേക്കാണ് ഇന്ത്യയിലും ചൈനയിലും ഒക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ലേക്കാണ് അപ്പോൾ പാങ്കോങ്ങിൽ നുബ്രൈന്ന് എത്താനായിട്ട് നമുക്ക് രണ്ട് റൂട്ട് എടുക്കാം ഒന്നുമില്ലെങ്കിൽ തെച്ച് നമുക്ക് ലേയിലേക്ക് തന്നെ പോയിട്ട് ചാംഗ്ല പാസ്സൊക്കെ വഴി പാങ്കോങ്ങിലേക്ക് വരാം ചാങ്ങലയും ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആണ് ഖർദുങ്കിലേക്കാളും ഹയർ ഓൾട്ടിറ്റ്യൂഡ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഈ റൂട്ട് എടുക്കാം പക്ഷേ ഈ റൂട്ട് എടുക്കാനായിട്ട് നമുക്ക് രണ്ട് ദിവസം എക്സ്ട്രാ സ്പെൻഡ് ചെയ്യണം തിരിച്ച് നുബ്രയിൽ നിന്ന് ലേയിൽ വരണം ലേയിൽ നിന്ന് പിറ്റേ ദിവസം പാങ്കോങ്ങിൽ വരണം അപ്പോൾ ഇതല്ലാതെ ബൈക്കേഴ്സും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ നുബ്രയിൽ നിന്ന് പാങ്കോങ്ങിലേക്ക് വരാനായിട്ട് എടുക്കുന്ന ഒരു ഡയറക്റ്റ് റൂട്ടാണ് ഈ നമ്മൾ മാപ്പിൽ കാണുന്ന ഈ റൂട്ട് നുബ്ര വഴി ഖൽസർ വഴി അഖം വഴി ഷയോക്ക് വഴി ദുർബുക്ക് വഴി നമുക്ക് പാങ്കോങ്ങിൽ വരാം ഈ ലേയിൽ നിന്ന് പാങ്കോങ്ങിലേക്ക് വരുന്ന ഡയറക്റ്റ് റൂട്ട് പാസ് വഴി ദുർബുക്കിൽ വന്ന് ജോയിൻ ചെയ്യും എന്നിട്ട് അവിടെ നിന്ന് പാങ്ങോങ്ങിലേക്ക് വരും അപ്പോൾ ഈ റൂട്ടിലെ കുറച്ച് പോർഷൻസ് അഗം ടു ഷയോക്ക് ഖൽസർ ടു അഗം തുടങ്ങിയ കുറച്ച് പോർഷൻസ് ഒക്കെ കുറച്ച് അൺപേവ്ഡ് ഉണ്ട് ഷയോക്ക് റിവറിൻ്റെ റിവർ ബെഡ് കൂടെ വണ്ടി ഓടിക്കണം പിന്നെ ഉച്ച കഴിയുമ്പോഴേക്കും ഇവിടെ വെള്ളം ഗ്ലേഷ്യേഴ്സിനുള്ള ഐസൊക്കെ മെൽറ്റ് ആയിട്ട് ഷയോക്ക് റിവറൊക്കെ ഓവർഫ്ലോ ആയി റോഡൊക്കെ ക്ലോസ് ആവാനും ഒരുപാട് വാട്ടർ ക്രോസിംഗ്സ് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരുപാട് വാട്ടർ ക്രോസിംഗ്സ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നുബ്രെയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവർ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യണം പാങ്കോങ്ങിൽ എത്താനായിട്ട് ഒരു ഏഴുമണിയോ എട്ട് മണിയോടുകൂടി ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരത്തോടുകൂടി ഒരു രണ്ട് മണി മൂന്ന് മണിയോടുകൂടി പാങ്കോങ്ങിൽ എത്താം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ളൂ ഡിസ്റ്റൻസ് പക്ഷേ എന്നാലും ഈ വാട്ടർ ക്രോസിങ്സും ഈ റോഡില്ലാത്ത സ്ഥലത്ത് കൂടിയൊക്കെ ഓടിക്കേണ്ടത് കൊണ്ട് കുറച്ചധികം സമയം എടുക്കും പാങ്കോങ്ങിൽ എത്താനായിട്ട് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നുബ്രെയിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി പെട്രോൾ കിട്ടാൻ പോകുന്നത് തിരിച്ച് നമ്മൾ ഈ സർക്യൂട്ട് മൊത്തം കഴിഞ്ഞ് കാറൂലെത്തുമ്പോഴാണ് കാറൂന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നിയർ ടു ലേ ആണ് അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ഈ റൂട്ടിൽ എവിടെയും നമുക്ക് പെട്രോൾ കിട്ടില്ല അതുകൊണ്ട് തന്നെ ഡിസ്കിറ്റിലാണ് ഡിസ്കിറ്റിലും ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ഖൽസറിലും ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ഇതിൽ ഏതിലെങ്കിലും ഒന്നിൽ നിന്ന് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ പാങ്ങങ്ങളിലേക്ക് പോകാൻ ഫില്ല് ചെയ്താൽ മാത്രം പോരാ നമ്മളൊരു എക്സ്ട്രാ ടെൻ ലിറ്റേഴ്സെങ്കിലും പെട്രോൾ നമ്മൾ ക്യാരി ചെയ്യണം അപ്പോൾ നമ്മളുടെ പ്ലാൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഡിസ്കിറ്റിൽ നിന്ന് നമ്മൾ ഫില്ല് ചെയ്തിട്ട് രണ്ട് എക്സ്ട്രാ ഫൈവ് ലിറ്ററിൻ്റെ ക്യാൻ പെട്രോൾ നമ്മൾ ക്യാരി ചെയ്ത് പാങ്കോങ്ങിൽ വരാനാണ് പ്ലാൻ ഈ റൂട്ടിൽ കൂടെ അപ്പോൾ ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഒരു വൈകുന്നേരത്തോടുകൂടി നമ്മൾ പാങ്കോങ്ങിലെത്തും പാങ്കോങ്ങിൽ അന്ന് സ്റ്റേ ചെയ്യും പാങ്കോങ്ങിൽ സ്റ്റേ ചെയ്യാനായിട്ട് നാല് വില്ലേജസ് ഉണ്ട് ലുക്കുങ് ആണ് ഫസ്റ്റ് വില്ലേജ് നമ്മൾ വരുമ്പോൾ പാങ്കോങ്ങിൻ്റെ ഫസ്റ്റ് കിട്ടുന്ന വില്ലേജ് അതിൻ്റെ അടുത്ത് സ്പാങ്മിക്ക് ഉണ്ട് മാനുണ്ട് മേരക്കുണ്ട് മേരക്കാണ് ലാസ്റ്റ് വില്ലേജ് മേരക്ക് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചുഷൂൾ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും എത്തും അധികം വൈകാതെ അപ്പം ഈ നാല് വില്ലേജസിൽ വില്ലേജസിലെവിടെയെങ്കിലും സ്റ്റേ ചെയ്യാം നമ്മൾ ലുക്കുങ്കിലോ സ്പാങ് മിക് മിക്കിലോ ആയിരിക്കും സ്റ്റേ ചെയ്യാം എന്നിട്ട് അന്നത്തെ ദിവസവും പിറ്റേ ദിവസവും ഒരു പത്ത് മണി നമ്മൾ പാങ്കോങ്ങിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അപ്പോൾ പാങ്കോങ്ങിൻ്റെ ബ്യൂട്ടി ആക്ച്വലി ആ കളേഴ്സാണ് ഒരുപാട് കളേഴ്സ് നമുക്ക് ആ പാങ്കോങ്ങിലേക്കിൽ കാണാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത് ബ്ലൂ കാണാം ഗ്രീൻ കാണാം റെഡ് കാണാം യെല്ലോ കാണാം അപ്പോൾ നമ്മുടെ വെതറും നമുക്ക് നല്ല പ്രോപ്പറായിട്ടുള്ളൊരു ക്ലൈമറ്റും ഒക്കെ കിട്ടുകയാണെങ്കിൽ പാങ്കോങ് ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂസ് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് അന്ന് പാങ്ങോങ്ങിൽ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം പോകുന്നത് ഹാൻലയിലേക്കാണ് ഹാൻലയിലേക്ക് പോകാനും ഇവിടുന്ന് രണ്ട് റൂട്ട് ഉണ്ട് ആക്ച്വലി തിരിച്ച് പാങ്കോങ്ങിൽ നിന്ന് തിരിച്ച് കാറൂൽ പോകാം ഈ ചാങ് പാസ് വഴി തിരിച്ച് കാറൂൽ പോയിട്ട് ലേ ഹാൻലേ ഹൈവേ വഴി ഹാൻലയിലേക്ക് വരാം അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് റൂട്ട് ഉണ്ട് ഈ പറഞ്ഞ പോലെ പാങ്ങോങ് വഴി ചുഷൂൽ വഴി ലോമ വഴി സാക്കാല റോഡ് വഴി നമുക്ക് ഹാൻഡിലെത്താം ഈ റൂട്ടിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദൂരം ഒരു സെവൻറ്റി എയ്റ്റി കിലോമീറ്റേഴ്സോളം ദൂരം റോഡില്ല ഫുൾ ഡേർട്ട് ട്രാക്കുകളാണ് മഡ് ട്രാക്കുകളാണ് അങ്ങനെ പ്രോപ്പറായിട്ടൊരു റോഡൊന്നുമില്ല മുന്നേ പോകുന്ന വണ്ടിയുടെ ടയർ മാർക്സ് ഫോളോ ചെയ്ത് പോകാന്നുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ അപ്പം ഒറ്റയ്ക്കൊക്കെ പോകുന്നവർ പറ്റുകയാണെങ്കിൽ ഈ റൂട്ട് കുറച്ച് ആൾക്കാരുടെ കൂടെ പോവാ ഒറ്റയ്ക്ക് പോവാതിരിക്കുക അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ റൂട്ടിൽ പോകാൻ തന്നെയാണ് പാങ്കോങ്ന്ന് ചുഷുൽ ചുഷൂൽ നിന്ന് ലോമ ലോമ വഴി ഹാൻഡ്ലേ അപ്പോൾ ഇതും ഒരു വൺ ട്വൻറ്റി കിലോമീറ്റേഴ്സാണ് ഉള്ളത് അതിൽ തന്നെ ഒരു സെവൻറ്റി എയ്റ്റി കിലോമീറ്റേഴ്സോളം റോഡില്ലാത്ത ഒരു ഡേർട്ട് ട്രാക്ക് ഒക്കെ പോലത്തെ ഡെസേർട്ടഡ് ഏരിയ ആണ് അതുകൊണ്ട് രാവിലെ ഏർലി മോർണിംഗ് പറ്റുകയാണെങ്കിൽ പാങ്കോങ്ങിൽ നിന്ന് ഇറങ്ങണം ഒരു നാലുമണി അഞ്ചുമണിയോടു കൂടി ഹാൻലെ എത്താൻ പറ്റും ഇനി ഹാൻലേ ആണ് ഉംലിംഗ്ല പാസ്സിലേക്ക് പോകാനുള്ള ബേസ് ഉംലിംഗ്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ആക്കി കൊടുത്ത് ഹയസ്റ്റ് വേൾഡ്സ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡാണ് നയൻറ്റീൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് സംതിങ് ഫീറ്റിലാണത് ഹാൻഡ്ലൈന്ന് രണ്ട് വഴിയുണ്ടോ ലിങ്കിലെ പോകാനായിട്ട് ഒന്ന് ഫോർട്ടില പാസ് വഴി പോവാം ഫോർട്ടില പാസും ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് പാസ്സാണ് എയ്റ്റീൻ തൗസൻഡ് സംതിങ് ഫീറ്റ് ഉണ്ട് അതല്ലെങ്കിൽ ലോക്കൽസ് ഉപയോഗിക്കുന്ന അവരുടെ വില്ലേജസിൽ ഉള്ള ഒരു വഴിയുണ്ട് ആ വഴിയും പോവാം അപ്പോൾ ഇങ്ങനെ രണ്ട് റൂട്ടുണ്ട് അപ്പോൾ ഫോർട്ടില പാസ് വഴി ഇടയ്ക്ക് അവർ എൻട്രി ഒക്കെ ബ്ലോക്ക് ചെയ്തിരുന്നു വിടുന്നില്ലായിരുന്നു പോവാനായിട്ട് അതുകൊണ്ട് കുറേ പേര് എടുത്തിട്ടുള്ളത് ഈ വില്ലേജ് റോഡാണ് ആ വില്ലേജ് റോഡ് അഗൈൻ ഒരു നാൽപ്പത് കിലോമീറ്ററോളം അൺപേവ്ഡ് റോഡാണ് കുറേ മലകളും അതിൻ്റെ ഇടയ്ക്കുള്ള ടയർ മാർക്സ് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ റോഡ് എടുക്കാം അപ്പോൾ ഇത് ഇപ്പോഴും അൺസേർട്ടൺ ആണ് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഹാൻഡിലേ പോയിട്ട് അവിടുന്ന് പോകാൻ പറ്റുകയാണെങ്കിൽ പോവാം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഹാൻഡ്ലയിലാണ് ഇനി ഹാൻഡ്ലയിലൊരു ഒബ്സർവേറ്ററി ഉണ്ട് ആ ആസ്ട്രോണോമിക്കൽ ഒബ്സർവേറ്ററി കൺട്രോൾ ചെയ്യപ്പെടുന്നത് ഫുള്ളി റിമോട്ടാണ് ഫ്രം ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സാണ് അത് കൺട്രോൾ ചെയ്യുന്നത് ഈ ഹാൻലി ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലേസ് ആണ് ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഫീറ്റ് അബവ് ഒരു പ്ലേസ് ആണ് ഹാൻലീവ് അതുകൊണ്ട് തന്നെ ഈ ഒബ്സർവേറ്ററി ഭയങ്കര ഫേമസ് ആണ് ഒരുപാട് ആസ്ട്രോണോമിക്കൽ ഒബ്സർവേഷൻസിനും കാര്യങ്ങളൊക്കെ റിമോട്ടായിട്ട് ഇത് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഹാൻലിനെ ഈ അടുത്തൊരു ഡാർക്ക് ഒബ്സർവേറ്ററി ആയിട്ട് ലഡാക്ക് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ അവിടെ ടൂറിസം ആസ്ട്രോണോമിക്കൽ ടൂറിസം പ്രമോട്ട് ചെയ്യാൻ നോക്കുകയാണ് ഒരുപാട് ടെലിസ്കോപ്സും കാര്യങ്ങളൊക്കെ അവിടെ സ്ഥാപിക്കാൻ നോക്കുന്നുണ്ട് ഈ വർഷം അടുത്ത വർഷമൊക്കെ ആയിട്ടത് വരുമെന്നാണ് പറയപ്പെടുന്നത് അവിടെ നെയ്ക്കഡ് ആയിട്ടിൽ തന്നെ നമുക്ക് ചിലപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ മിൽക്കി വേയും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റുമെന്ന് പറയുന്നു അപ്പം നമ്മളൊരു ദിവസം ഹാൻഡിൽ ചെയ്യും ഹാൻഡിൽ ആന്ന് രാത്രി നമ്മൾ സ്റ്റേ ചെയ്യും പിറ്റേ ദിവസം ഉംലിംഗ്ലെ പോകാൻ പറ്റുകയാണെങ്കിൽ ഉമ്ലിംഗലെ പോയി തിരിച്ചു വന്ന് ഹാൻഡിലേ തന്നെ സ്റ്റേ ചെയ്യും ഉംലിംഗ്ലെ അറൌണ്ട് എയ്റ്റി നയൻറ്റി കിലോമീറ്റേഴ്സ് ഉണ്ട് ഹാൻഡ്ലി അപ്പോൾ ഒരു ദിവസം എടുക്കും പോയിട്ട് തിരിച്ചു വരാനായിട്ട് ഈ ഉംലിംഗ്ലേടെ അടുത്ത് ഒരു വില്ലേജ് ഉണ്ട് ചൈന ബോർഡറിൽ കിടക്കുന്ന ഒരു വില്ലേജ് ഡെൻചോക്ക് എന്നാണ് പേര് അതും പറ്റുകയാണെങ്കിൽ പോയിട്ട് വരണം ഉംലിംഗ്ലെ പോകാൻ പറ്റുകയാണെങ്കിൽ സോ ഇതാണ് പ്ലാൻ എന്നിട്ട് തിരിച്ച് ഹാൻഡിലേ വന്ന് ഹാൻഡ്ലി സ്റ്റേ ചെയ്യും എന്നിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ സോമോരിയിലേക്ക് പോവും സോമോരിയിലേക്കിൽ പോകണമെങ്കിൽ നമ്മളിപ്പോൾ വന്ന് റൂട്ട് തന്നെ പോകണം എന്നിട്ട് ലോമ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്ന് നമ്മൾ ലേ ഹാൻഡ്ലേ ഹൈവേ വഴി മാഹി എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്ന് നമ്മൾ ടേൺ ചെയ്ത് സോമൂരി സോമരുലേക്ക് പോകണം ഈ സോമൂരി ലേക്കിലേക്കും കുറച്ച് ലാസ്റ്റ് സ്ട്രെച്ച് ഓഫ് റോഡ് ഉണ്ട് അപ്പോൾ അത് കുറച്ചൊരു അബാൻഡൻ ലേക്കാണ് അവിടെ വലിയ സ്റ്റേയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഒന്നോ രണ്ടോ സ്റ്റേ മാത്രമേ ഉള്ളൂ അപ്പോൾ പറ്റുകയാണെങ്കിൽ അവിടെ സ്റ്റേ സ്റ്റേയും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ തിരിച്ച് മാഹേ വന്ന് മാഹേന്ന് ഒരു ട്വൻറ്റി ട്വൻറ്റി ത്രീ കിലോമീറ്റേഴ്സാണ് ചുമത്താങ്ങിലേക്കുള്ളത് ചുമത്താങ്ങിൽ നമ്മൾ സ്റ്റേ ചെയ്യും ഇതാണ് പ്ലാൻ എന്നിട്ട് നെക്സ്റ്റ് ഇയർ രാവിലെ നമ്മൾ തിരിച്ച് ലേയിലേക്ക് പോകും ലേയിലേക്ക് പോകുന്ന വഴിക്ക് പറ്റുകയാണെങ്കിൽ ഇവിടെ കുറേ മൊനാസ്ട്രീസ് ഉണ്ട് ഷേ ഉണ്ട് ഹേമിസ് മൊനാസ്ട്രി ഉണ്ട് തിക്സെ മൊനാസ്ട്രി ഉണ്ട് ഇതെല്ലാം ഈ ഹൈവേ സൈഡ് തന്നെയാണ് അപ്പോൾ കാണാൻ സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ മൊനാസ്ട്രീസൊക്കെ ഒന്ന് കയറി കാണണം വീണ്ടും എന്നിട്ട് രാത്രിയോടുകൂടി ലേയിലെത്തണം പിറ്റേന്ന് ഉച്ചയ്ക്കാണ് നമുക്ക് ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ് അപ്പോൾ ബൈക്കൊക്കെ റിട്ടേൺ ചെയ്ത് പിറ്റേന്ന് ഉച്ചയ്ക്ക് നമ്മൾ ബാംഗ്ലൂരിലെ ഫ്ലൈറ്റ് എടുത്തിട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ ഇതാണ് നമ്മുടെ റഫ് റൂട്ട് മാപ്പ് ഇതിൽ ചേഞ്ചസ് ഒക്കെ ഓൺ ദ സ്പോട്ട് ചിലപ്പോൾ വരാം റോഡ് ക്ലോഷറും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ